ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ല രണ്ട് റെസിപ്പീസാണ്. ഒരു റൈസിൻ്റെയും അതുപോലെ തന്നെ നല്ലൊരു പായസത്തിൻ്റെ റെസിപ്പിയും കൂടിയാണ്. നമുക്ക് വീട്ടിൽ ഗസ്റ്റ് വരുമ്പോൾ അല്ലെങ്കിൽ പാർട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഐറ്റംസാണ് കേട്ടോ. അപ്പോൾ നേരെ വീഡിയോയിലോട്ടേക്ക് പോവാം. ഉണ്ടാക്കി തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഇതാ, ചില ദിവസങ്ങളിൽ ടൈം ഉണ്ടെങ്കിൽ രാവിലെ തന്നെ ആലോചിച്ച് വെക്കും, ഇന്നത് ഉച്ചയ്ക്ക് ഇങ്ങനെയാക്കാം, വൈകുന്നേരം ഇന്ന ഫുഡ് ഉണ്ടാക്കാം, അങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യൂലേ. അപ്പോൾ ഇന്നിതാ വൈകുന്നേരം ചായൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് തവര വെച്ചിട്ട് പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് പൊതിർത്തി വെക്കലാണ്. അപ്പം അതാദ്യം തന്നെ ചെയ്തിട്ടൊന്ന് മാറ്റി വെക്കലാണ്. അപ്പോൾ ഇതാ ഇന്ന് ഉണ്ടാക്കുന്നത് തിക്ക ബിരിയാണിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ചിക്കൻ ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് എല്ലോട് കൂടിയ പീസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ബോൺലെസ് ആണെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഇതിലേക്ക് അര കപ്പ് തേര് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു ഒന്നര സ്പൂണ് മുളക് പൊടി ചേർക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു ഹാഫ് സ്പൂണ് ഗരം മസാല പൗഡറും. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഇതുപോലെ മസാലയൊക്കെ ചേർത്തിട്ട് ചിക്കൻ എന്തായാലും ടൈം ഉണ്ടെങ്കിൽ കുറച്ചധികം നേരം തന്നെ വെക്കുക. കുറഞ്ഞതൊരു ഒരു മണിക്കൂറെങ്കിലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക. അപ്പോൾ ചിക്കനെല്ലാം മാരിനേറ്റ് ചെയ്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു തിക്ക ബിരിയാണിക്കുള്ള അരിയൊക്കെ ഒന്ന് അളന്നെടുക്കലാണ്. ഇതിപ്പോൾ 4 കപ്പ് സെല്ല റൈസ് എടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇതൊന്ന് കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം വീണ്ടും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു അരമണിക്കൂർ പൊതിർത്തി വെക്കുക. ഇനിയിപ്പോൾ ഇതാ റൈസെല്ലാം ഒന്ന് ഉണ്ടാക്കിയെടുക്കലാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പട്ടയും കറാമ്പും ബേ ലീഫെല്ലാം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതാ ഈ ഒരു റൈസ് പുഴുങ്ങിയെടുക്കുക ചെയ്യുന്നത്. അപ്പോൾ അതിന് അതുകൊണ്ട് ഇതിന് പ്രത്യേകിച്ച് വെള്ളത്തിൻ്റെ അളവും കാര്യങ്ങളൊന്നുമില്ല. ഒരു പാത്രത്തിലേക്ക് നല്ലോണം തന്നെ കുറച്ച് അധികമായിട്ട് തന്നെ വെള്ളം എടുക്കുക. അതൊന്ന് തിളച്ച് വരുമ്പം ഇതിലേക്ക് അരി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്തിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഇതാ ഹാഫ് ഒരു പകുതി വേവ് ഒരു 50% കുക്കായി കിട്ടിയാൽ മതി. അപ്പോൾ ഇതാ ഇതൊന്ന് കുക്കായി വന്നാൽ ഇത് ഒരു അരിപ്പയിലേക്ക് തട്ടിക്കൊടുക്കുക. ഇതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞെടുക്കുക. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു തിക്ക ബിരിയാണിക്ക് വേണ്ടിയിട്ട് കുറച്ച് ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ബിരിയാണി ഉണ്ടാക്കുന്ന ഒരു പാത്രത്തിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇതാ രണ്ടുള്ളി, ഇതിപ്പോൾ ചെറിയ രണ്ടുള്ളി എടുത്തിട്ടുള്ളത്, അതൊന്ന് നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ഈ ഓയിലിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഉള്ളിയെല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്, അത് ലാസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ചിക്കനില്ലേ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ ഒരു പാത്രത്തിൽ കുറച്ച് മസാലയൊക്കെ ഉണ്ടാവില്ലേ, നമ്മൾ മിക്സ് ചെയ്ത് വെച്ച ആ ഒരു നീരൊക്കെ ബാക്കി ഉണ്ടാവില്ലേ, അതും ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്. നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ചേർക്കണ്ട, അത് ഞാൻ ആ ഒരു സമയത്ത് ചേർക്കാത്തതുകൊണ്ടാണ് ഈ ഒരു സമയത്ത് ചേർക്കുന്നത്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് അടച്ച് വെക്കുക. അത് കഴിഞ്ഞിട്ട് ഇതാ ഇതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇങ്ങനെ ഇറങ്ങി വരും. ആ ഒരു സമയത്ത് ഒന്നുകൂടി മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഇതാ ഒരു 2 ബേ ലീഫും ഇതിപ്പോൾ മല്ലിയിലും പൊതിനയിലും ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിയാണ്, അതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു വലിയ തക്കാളി ഒരു 8 പീസാക്കിയിട്ടാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ പച്ചമുളക്, ഇതിപ്പോൾ 2 പച്ചമുളക് എടുത്തിട്ടുള്ളത്, അത് വലിയ പീസിൽ തന്നെ കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. നമ്മൾ തിക്ക ബിരിയാണീൻ്റെ റൈസ് ഹാഫ് കുക്കാക്കി എടുത്തില്ല, അതുപോലെ തന്നെയാണ് ചിക്കനും. ഈ ഒരു സമയത്ത് ഒരു 50-60% കുക്കായിട്ട് അതിനുശേഷം ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കുക. ബാക്കിയുള്ള കുക്കിംഗ് പ്രൊസീജിയേഴ്സ് എല്ലാം നടക്കുന്നത് ഇത് ദമ്മിട്ടതിന് ശേഷമാണ്. അപ്പം ഇതാ ഇതിൻ്റെ മേലെ എല്ലാ റൈസും ഒന്ന് തട്ടിക്കൊടുക്കുക. ഈ ഒരു റൈസ് നമ്മൾ പുഴുങ്ങിയെടുത്തോണ്ട് ഇതിൽ ഓയിൽ കാര്യങ്ങളൊന്നും ചേർത്തിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ദമ്മാക്കിയിട്ട് സെറ്റാക്കി എടുത്താൽ ഇതിൻ്റെ മേലെ കുറച്ചൊന്ന് ഗീ, ആ ഒരു ഗീൻ്റെ സ്മെല്ലെല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് മൊത്തത്തിലൊന്ന് ഗീ ആക്കിയിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക.
പിന്നെ അതുപോലെ തന്നെ ഈ ഒരു റൈസ് കുറച്ച് കളറിലൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി മിക്സ് ആക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിതാ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഇതിൻ്റെ മേലെ കുറച്ചുകൂടി ഗരം മസാല പൗഡറും പിന്നെ അതുപോലെ തന്നെ മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ മാറ്റിവെച്ച ഉള്ളിയിലെ ഫ്രൈ ചെയ്തെടുത്ത ഒനിയൻ അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലൊരു ഒരു ഫോയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് അടച്ച് വെക്കുക. ഒരു ലോ ഫ്ലെയിമിൽ ഒരു അരമണിക്കൂർ അപ്പോഴത്തേക്ക് നന്നായിട്ട് കുക്കായിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് മാറ്റി വെക്കുക. ഇനിയിപ്പോൾ ഇതാ കുറച്ച് ടൈം ഉള്ളതുകൊണ്ട് വിചാരിച്ച ക്യാരറ്റ് വെച്ചിട്ട് പെട്ടെന്നൊരു പായസം ഉണ്ടാക്കിയെടുക്കാന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് 1 കിലോ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് തൊലിയിലും കളഞ്ഞെടുക്കുക. ഇത് ഭയങ്കര ഈസിയാണ് കേട്ടോ, നമുക്ക് ചെറിയൊരു സമയം മതി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ക്യാരറ്റിലും തൊലിയാലും എടുത്തിട്ട് കട്ട് ചെയ്തിട്ട് കുക്കറിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇതാ ക്യാരറ്റിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൽ പോയ ശേഷം ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു പായസത്തിൽ ഈ ഒരു ക്യാരറ്റ് വേവിച്ചിട്ട് ഇതിൻ്റെ ചൂട് പോയി കിട്ടാന്നുള്ളത് മാത്രമാണ് കുറച്ചും കൂടി ടൈം എടുക്കുന്ന ഒരു സംഭവം, ബാക്കിയെല്ലാം ഭയങ്കര ഈസിയാണ്. അപ്പോൾ ഇതായി നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഗീ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത ഈ ഒരു ക്യാരറ്റിലെ അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു ക്യാരറ്റിൻ്റെ പച്ചമണലും പോയിട്ട് നല്ലൊരു എന്താ പറയുക, നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അപ്പോൾ ഈ ഒരു പായസം ഉണ്ടാക്കുമ്പോൾ ഈ ഒരു സ്റ്റേജ് എന്തായാലും വിട്ടുകൊണ്ടാട്ടെ, നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാൻ വേണം. ഇനിയിപ്പോൾ ഇതാ ഒരു പാത്രത്തിലേക്ക് കുറച്ച് സാഫ്രോണും ഇതിലേക്ക് ഇളഞ്ചൂടുള്ള പാലും കൂടെ ചേർത്തിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് 2 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ഈ ഒരു ക്യാരറ്റ് ഈ ഒരു നെയ്യിൽ മിക്സ് ചെയ്യുന്ന ആ ഒരു സമയത്ത് തന്നെ ഇപ്പുറത്തെ അടുപ്പിൽ പാലും കൂടെ ചൂടാക്കാൻ വെച്ചിട്ടാണ്. അത് വീഡിയോയിൽ എടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കിതൊന്ന് പെട്ടെന്നൊന്ന് തിളച്ചിട്ടും. അപ്പോൾ ടൈം ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്താലും മതി. അപ്പോൾ ഇതാ ഈ ഒരു പാല് ഈ ഒരു ക്യാരറ്റിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. ഇനിയിപ്പോൾ ഇതാ ഈ ഒരു പായസത്തിലേക്ക് മധുരത്തിന് ആവശ്യമായ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു ടിന്നിൻ്റെ 1/4 ഭാഗമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അത് മധുരം നോക്കിയിട്ട് ഒഴിക്കാട്ടെ. ഇതൊരു കറക്റ്റ് അളവാണ്, കുറച്ച് കുറവ് മതി എന്നുള്ളവർക്ക് അങ്ങനെ ചേർക്കുക, അല്ലെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുത്താലും മതി. കണ്ടൻസ്ഡ് മിൽക്ക് തന്നെയാണ് ടേസ്റ്റ് ഉണ്ടായാൽ, അഥവാ അതില്ലെങ്കിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇതാ ഇതിലേക്ക് കുറച്ച് ചവരിയും കൂടെ ചേർക്കുന്നുണ്ട്. നേരത്തെ വേവിച്ച് മാറ്റി വെച്ചതാണ്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. ഇപ്പോൾ ഇതാ ഇതിലേക്ക് ലാസ്റ്റായിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് മാറ്റി വെച്ച സാഫ്രോണില്ലേ, അതും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. ഇത് ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറും കിട്ടും, അതുപോലെ തന്നെ നല്ലൊരു കളറും കിട്ടും. അപ്പം അതെന്തായാലും ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ ഇത് ഉണ്ടാക്കുന്നതാണെങ്കിൽ നമുക്കിതിലേക്ക് നട്ട്സൊക്കെ ഒന്ന് നെയ്യിൽ വറുത്തിട്ട് അങ്ങനെയും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇന്നിപ്പോൾ ഞാനങ്ങനെ ചെയ്യുന്നില്ല. അങ്ങനെ ചേർക്കുമ്പം അത് കടിക്കുമ്പോഴൊക്കെ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതാ ക്യാരറ്റ് പായസം റെഡി ആയിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു രീതിയിൽ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ ഇതാ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമ്മുടെ ബിരിയാണിയൊക്കെ തിക്ക ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതും ഒന്ന് വിളമ്പിയെടുക്കലാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇന്നുണ്ടാക്കിയ 2 റെസിപ്പീസ് അടിപൊളിയാണ്. തിക്ക ബിരിയാണി ആയാലും ക്യാരറ്റ് പായസമായാലും സൂപ്പറാണ്. ഇതുവരെ ട്രൈ ചെയ്യാത്തവർ എന്തായാലും ഉണ്ടാക്കി നോക്കുക, എന്തായാലും ഇഷ്ടമാവും. അപ്പം ഇപ്പം പറയുന്ന പോലെ തന്നെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണുക. കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീണ്ടും നല്ല നല്ല വീഡിയോ ഒക്കെ ആയിട്ട് കാണുക. അതുവരേക്കും ബൈ ബൈ.